എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്നൊരു ഫുൾ ഡേ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മാക്സിമം ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഗോതമ്പിൻ്റെ പുട്ടും അതുപോലെ തന്നെ ചെറുപയർ കറിയാണ്. അപ്പോൾ ദാനേഷേട്ടൻ എനിക്ക് തേങ്ങയിലും ചേരണ്ടി തരുന്നുണ്ട്. അതുപോലെ തന്നെ ഗോതമ്പ് വറുത്തിട്ടാണ് ഞാൻ പുട്ടുണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇന്ന് എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ കാണുന്ന ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. സെപ്റ്റംബർ 6 അമ്മ മരണപ്പെട്ടത്. അമ്മ മരണപ്പെട്ടിട്ട് ഇന്നേക്ക് 2 എൻ്റെ അമ്മ മാത്രമല്ല, ദാനേഷേട്ടൻ്റെ അമ്മ മരണപ്പെട്ട ദിവസം സെയിം ഡേ ആണ്, സെപ്റ്റംബർ 6. പക്ഷേ അത് മരണപ്പെട്ടിട്ട് വർഷം കുറേ ആയി. ദാനേഷേട്ടൻ്റെ ചെറുപ്പകാലത്ത് തന്നെ അമ്മ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് കാര്യങ്ങളിലേക്ക് പോകാം. ദാനേഷേട്ടൻ്റെ അമ്മ വളരെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടതാണ്. അവർ 9 പഠിക്കുന്ന സമയം തന്നെ അവരമ്മ മരണപ്പെട്ടതാണ്. നമുക്കിപ്പം നഷ്ടപ്പെട്ടിട്ട് 2 ആവുന്നതേ ഉള്ളൂ. പക്ഷേ അമ്മ എന്ന് പറയുന്നൊരു നഷ്ടം അത് ഒട്ടും, എന്താ പറയുക, നിങ്ങൾക്കറിയാലോ അത് എത്ര നമ്മളിപ്പം മറക്കാൻ ശ്രമിച്ചാലും ഓരോ ദിവസങ്ങളും നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറി വരുന്നൊരു വികാരമാണത്. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് നഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ആ ഒരു വേദന മനസ്സിലാക്കാൻ പറ്റൂ. പക്ഷെ അമ്മ മാത്രം പോയെങ്കിൽ പോലും നമുക്ക് നഷ്ടങ്ങൾ ഒരുപാടാണ് ആ മരണത്തിലൂടെ നമുക്ക് സംഭവിച്ചിട്ടുള്ളത്. കൊല എപ്പോ ഇവിടെ ഇങ്ങനെ ഒരു കൊല തൂക്കിയിട്ടിട്ടുണ്ടാവും. ഇവിടെ ഏറ്റവും പ്രിയപ്പെട്ട സംഭവങ്ങളിൽ ഒന്നാണ് കൊല. ഇതിനെ 2 കൊണ്ട് കൊഴുക്കും, പുക വെച്ച പിറ്റേന്ന് കൊഴുക്കും. ഇപ്പൊ നേരത്തെ പോകാനുള്ള പരിപാടിയാണ്. ഓക്കേ, അപ്പം എൻ്റെ ഗോതമ്പ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടമാണ് ആദിക്കും പാറോനും ഗോതമ്പ് പുട്ട് അരിപ്പുട്ടിനേക്കാളും. അതും ചൂടോടെ തന്നെ കൊടുക്കണം. അത് കറിയൊന്നുമില്ലാണ്ട് അവർ വെറുങ്ങനെ തന്നെ തിന്നോളും. പക്ഷേങ്കിൽ ഞാൻ ചെറുപയർ കറിയും കൂടി ആക്കിയേനെ. അപ്പം നമ്മളെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം എന്താ പറയുക, ഇന്ന് നാളെ നമുക്ക് ഇങ്ങോട്ടേക്കൊന്ന് എന്ന് പറയുക അകത്ത് വെച്ച് കൊടുക്കുക അങ്ങനെയുള്ള ചടങ്ങുകളല്ലേ. അപ്പോൾ ആണ്ടിനങ്ങനെ വെച്ച് കൊടുക്കുന്നത് നിർബന്ധമൊന്നുമില്ല, വെക്കുന്നവർക്ക് വെക്കാം. പക്ഷേ ഈ അകത്ത് വെച്ച് കൊടുക്കുന്നതോടൊന്നും നമുക്കൊന്നും വലിയ താല്പര്യമില്ല. എനിക്കും അനിയത്തിക്കൊന്നും താല്പര്യമില്ലാതൊരു കാര്യമാണ് അകത്ത് വെച്ച് കൊടുക്കുക. നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരെ നന്നായിട്ട് നോക്കുക. ഇനിയിപ്പോൾ അകത്ത് വെച്ച് കൊടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ആ സമയത്ത് ട്രീറ്റ് ചെയ്യാൻ പറ്റാണ്ട്, കാരണം ആ സമയത്ത് നല്ല രീതിയിൽ നമുക്ക് നോക്കാൻ പറ്റാത്ത ആൾക്കാർ അതിൻ്റെ ഒരു പ്രായശ്ചിത്തം പോലെ നോക്കുന്നതായി വെച്ച് കൊടുക്കുന്നതായിരിക്കാം ഒരു ഈ അകത്ത് വെച്ച് കൊടുക്കുന്ന ചടങ്ങെന്നല്ല നമ്മൾ വിശ്വസിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക, അവരെ നല്ല രീതിയിൽ നോക്കുക. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് മക്കൾ വേണ്ടാന്ന് വെച്ച് പോകുന്ന കുറേ ആൾക്കാരെ. ഞാൻ എത്രയോ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ കാര്യത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേങ്കിൽ മക്കൾ മക്കൾക്ക് നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ രക്ഷിതാക്കൾക്ക് അതൊക്കെ ചെയ്തു കൊടുക്കുക ജീവിച്ചിരിക്കുന്ന കാലത്ത്. അപ്പം അതാണ് ഏറ്റവും വേണ്ടത് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വാവിനും ഒന്നും വെച്ചുകൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അച്ഛൻ്റെ കുടുംബത്തിലൊരു മരണം ഉണ്ടായിരുന്നു. ആ സമയത്ത് നമുക്കത് വെച്ചുകൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നാളെ എനിക്ക് വെച്ചുകൊടുക്കണം എന്നുള്ളതുകൊണ്ടും മനസ്സിൻ്റെ ആ ഒരു അന്ന് വെച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു ചെറിയൊരു ഇതുള്ളതുകൊണ്ട് നമുക്ക് അകത്ത് വെച്ചുകൊടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നടക്കില്ലെന്നുള്ളത് അറിയില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം റെഡിയാക്കുമായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഫുഡും കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി ഞാൻ പറഞ്ഞില്ലേ ക്ലീൻ ചെയ്യുന്ന വീഡിയോസെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. കാരണം ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രിക്ക് ചാർജ് ചെയ്യാൻ വിട്ടുപോയി, മഞ്ഞാന്ന് രാത്രി ചാർജ് ചെയ്യാൻ വേണ്ടി വിട്ടുപോയി. അപ്പം ഇത് രാവിലെ എഡിറ്റ് ചെയ്ത് ഇപ്പോൾ രാവിലെയാണ് ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് എല്ലാം കൂടി ആയി വരുന്ന ടൈമിൽ ഒരു ഉച്ച വന്ന് ഇന്ന് നന്ന ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു വീഡിയോ അപ്ലോഡായി വരാൻ വേണ്ടിയിട്ട്. 2 ആ ഒരു സമയത്ത് എടുപിടി എന്ന് പറഞ്ഞ രീതിക്കാണ് അപ്ലോഡ് ആക്കിയത്. അപ്പോൾ അതെല്ലാം കൊണ്ട് ചാർജും ഇല്ല. അപ്ലോഡ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു കോർണറിൽ കൊണ്ടുപോയിട്ട് മൊബൈൽ വെക്കണം, എന്നാലേ അപ്ലോഡ് ആവുള്ളൂ. അങ്ങനെ കൊണ്ട് നമുക്ക് കുറേയൊന്നും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. ആ സമയത്തേക്ക് നമ്മൾ ഭക്ഷണങ്ങളെല്ലാം റെഡിയായി, ചോറും കറിയെല്ലാം. അപ്പം ഞാനും പാറും ഗോതമ്പ് പൊട്ട് ഞാൻ ഉച്ചക്ക് ഗോതമ്പ് പൊട്ട് തന്നെയാണ് കഴിക്കുന്നുണ്ടായത്. അപ്പോൾ അത് എടുത്തുനിന്ന് വേണ്ടി എടുത്തു വെച്ചതാണ്. അതുപോലെ ഇനി ഈ ഒരു അടുപ്പിൻ്റെ സൈഡും അതുപോലെ അലക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ, ദാനേഷേട്ടൻ്റെ പണി ഡ്രസ്സും കാര്യങ്ങളെല്ലാം കുറച്ചുണ്ട്. അപ്പം ബാക്കി എല്ലാം അലക്കി മേലേക്ക് വെച്ചിട്ടുണ്ട്. അതെല്ലാം എനിക്ക് കൊണ്ടുപോയി ആറിയിടണം. എൻ്റെ ഈ കൈൻ്റെത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊള്ളിയതാണ്. 1-2 ആൾക്കാർ ചോദിച്ചു അതെന്താ പാടുകയെന്നുള്ളത്. അത് എണ്ണയിലില്ലേ നമ്മൾ മല്ലിപ്പൊടി വറുത്തിട്ട് ഒഴിക്കുന്ന സമയം
കൈക്ക് തെറിച്ചിട്ട് കല വീണതാണ്. അപ്പം എൻ്റെ വെളുത്ത കൈയായതുകൊണ്ട് നന്നായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരമായി, എൻ്റെ മുറ്റടിയും കാര്യങ്ങളെല്ലാം നടത്തി. ഇന്ന് കുറച്ച് ആ മുറ്റ അടിക്കുന്ന സമയത്തേക്ക് ഒരു മഴ കുറവുണ്ടായിരുന്നു. ഇപ്പം നല്ല മഴയാണല്ലേ. നിപ്പ കേസ് എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും മക്കളെ ശ്രദ്ധിക്കേട്ടാ. നമ്മളിപ്പം ശ്രദ്ധിക്കുന്നതിനനുസരിച്ചാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ടേക്ക് പോകുക എന്ന് പറയുന്നത്. അപ്പം ഞാൻ നമ്മളെ പൂജ സെറ്റ് റെഡിയാക്കിയതിന് ശേഷം ആദ്യമാണ് വിളക്കൊക്കെ കത്തിക്കുന്നത്. ഇനി മുതൽ എനിക്ക് കത്തിക്കണം എന്ന് ഭയങ്കര ആദ്യമായ ആഗ്രഹമുണ്ട്. ഞാൻ വിളക്കിൻ്റെ ഒരു സെക്ഷൻ വിട്ടിട്ട് ഒരു 2.5-3 വർഷത്തോളം ആവാനായി എന്ന് പറയാം. നമുക്ക് അസുഖം വന്ന സമയം തൊട്ടിട്ടേ ഞാൻ ആ ഭാഗം വിട്ടത്. ദൈവം എന്ന് പറയുന്നത് ഇല്ലാന്ന് തോന്നിപ്പോയ സമയങ്ങളാണ് ആ ഒരു, പിന്നെ അമ്മക്ക് അസുഖം വന്ന സമയം എന്ന് പറയുന്നത്. അമ്മേൻ്റെ അസുഖം ക്യാൻസർ ആയിരുന്നു. അതും രക്തത്തിലായിരുന്നു. രക്തം പറയുന്നത് മലദ്വാരത്തിൽ ക്യാൻസർ ആയിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയോ ചോദിച്ചാൽ അമ്മ കൂടുതലായിട്ട് അങ്ങനെ ഒരു വേദന സഹിച്ച് ജീവിക്കേണ്ടി വന്നിട്ടില്ലാന്നാണ് നമ്മളൊരു ഇത് തോന്നിയിട്ടുള്ളത്. കാരണം ബാക്കിയുള്ള ആൾക്കാരെല്ലാം വെച്ചും ക്യാൻസർ സെൻ്ററിലൊക്കെ പോയി മറ്റുള്ളവരെ വേദനകൾ നമ്മൾ കാണുമ്പം നമ്മളമ്മ അത്ര വേദന സഹിച്ചിട്ടുണ്ടായിരുന്നില്ല. ദൈവം അമ്മ ചെയ്ത പല നല്ല കാരണങ്ങൾ കൊണ്ടായിരിക്കണം ദൈവം അമ്മ എന്നെ വേഗം തന്നെ അങ്ങോട്ടേക്ക് വേദനകളില്ലാതെ ലോകത്തേക്ക് കൊണ്ടുപോയി. ഒരു 2 മേജർ സർജറീസ് 2 എന്ന് പറയാൻ പറ്റില്ല. മലബാർ ക്യാൻസർ സെൻ്ററിലാണ് നമ്മൾ ആദ്യം കാണിച്ചത്. അവിടെ നിന്ന് പിന്നെ ലാസ്റ്റ് അമ്മ മരണപ്പെടുന്ന ടൈം മിംസിലാണ്ടായിരുന്നു കോഴിക്കോട്. അവിടെ 1 ഓഗസ്റ്റ് അഡ്മിറ്റ് ആക്കിയിട്ട് 7 സെപ്റ്റംബർ 6 അമ്മ മരണപ്പെട്ടു. 1 മാസം ഹോസ്പിറ്റലായിരുന്നു. ആ ഒരു ടൈമിൽ മാക്സിമം 2 മേജർ സർജറി അമ്മേൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവർ പറഞ്ഞൊരു കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് കൊടിയേരിയിൽ നിന്ന് റേഡിയേഷൻ ചെയ്തതിൽ പറ്റിയ മിസ്റ്റേക്കാണെന്നാണ് മിംസിലെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞത്. നമുക്ക് അത് എത്രത്തോളം സത്യമാണെന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൽ റേഡിയേഷൻ ചെയ്തതിൽ ചെറുകുടലിന് കംപ്ലീറ്റ് ഹോള് വന്നിട്ട് നമുക്ക് വരേണ്ട ആ ഒരു ഇത് ബാഗിൽ നമുക്ക് ബാഗ് വെച്ചിട്ടാണ് ലാസ്റ്റ് എന്താ പറയുക മോഷൻ വന്നുകൊണ്ടിരുന്നത്. അത് വരാണ്ട് അത് വയറിലേക്ക് തന്നെ വന്നു. അങ്ങനെ ഇൻഫെക്ഷനായി. അങ്ങനെയാണ് അമ്മ മരണപ്പെടുന്നത്. ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല, ബന്ധപ്പെട്ട് തന്നെ ആ സർജറിയിൽ വന്ന് മിസ്റ്റേക്ക് കൊണ്ട് സംഭവിച്ച മരണമാണ് അമ്മക്ക് പറ്റിയത്. അതുകൊണ്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്യുമ്പം ആദ്യം തന്നെ നല്ല ഹോസ്പിറ്റൽ നോക്കി ട്രീറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള ഒരു അസുഖത്തിന് നമുക്ക് പറ്റിയൊരു പറ്റൽ അതാണ്. കാരണം നമ്മളെ സാമ്പത്തികം അനുസരിച്ചിട്ട് നമുക്ക് മലബാർ ക്യാൻസർ സെൻറ്റർ പോലത്തെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അനീതിക്ക് ESI ബന്ധപ്പെട്ടിട്ടുള്ള ക്യാഷും കാര്യങ്ങളും കിട്ടുന്ന അറിഞ്ഞതുകൊണ്ട് ആ ഒരു സ്കീം നമുക്ക് അവൈലബിൾ ആയതുകൊണ്ടാണ് നമ്മൾ മിംസിലോട്ടേക്ക് ട്രീറ്റ്മെൻറ്റ് മാറ്റിയത്. 2 അമ്മക്ക് വന്ന ടൈമിൽ ആദ്യം 1 വർഷം നമ്മൾ സർജറിയൊക്കെ കഴിഞ്ഞു. 6-8 മാസം കഴിഞ്ഞപ്പോൾ നമുക്ക് 2 സെയിം സ്ഥലത്ത് തന്നെ ഇതേ അസുഖം വന്നു. വന്നപ്പോൾ നമ്മൾ പിന്നെ മലബാർ വിട്ടു മിംസിലോട്ടേക്ക് പോയി. അപ്പം 1 അമ്മ അവിടെ കിടന്നു. ആ 1 കൊണ്ട് തന്നെ അമ്മേൻ്റെ കാര്യത്തിൽ ദൈവം ഒരു തീരുമാനത്തിലെടുത്തു. അങ്ങനെയാണ്. അപ്പം എന്താ പറയുക, ഇങ്ങനെയാണ് അമ്മേൻ്റെ ഒരു CA ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പേടിയും കാര്യങ്ങളും ആ കാര്യത്തിലുണ്ട്. നമ്മൾ നമ്മളെ ഹെൽത്ത് നന്നായിട്ട് തന്നെ നോക്കുന്നുണ്ട്. അമ്മക്ക് മാത്രമല്ല അമ്മേൻ്റെ അമ്മക്കും CA ഹിസ്റ്ററി ഉള്ള ആളായിരുന്നു. അതുകൊണ്ട് പാരമ്പര്യം ജനറ്റിക് ആണോ എന്നുള്ളത് പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് ശ്രദ്ധിക്കുക, അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ വിളക്ക് വെക്കാനുള്ള പരിപാടി നോക്കുന്നതാണ്. ഞാൻ കുളിയും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞില്ലേ, തുടച്ചു വൃത്തിയാക്കി എല്ലാം അടുപ്പിൻ്റെ ആ ഒരു സൈഡേ വൃത്തിയാക്കാനുണ്ടായിരുന്നു. അത് വിളക്കെല്ലാം കത്തിച്ചതിന് ശേഷമാണ് വൃത്തിയാക്കിയെടുത്തത്. അത് ആദ്യമെന്നെ കൊണ്ടാണ് ഞാൻ ജയിച്ചത്. എനിക്ക് ആകെ ടയർഡായി. മൊത്തമായിട്ട് 1 കൊണ്ട് ക്ലീൻ ചെയ്ത് എടുക്കുകയല്ലേ ചെയ്തത്. അപ്പം ഞാൻ വിളക്ക് വെക്കാനുള്ള പരിപാടി നോക്കുന്നതാണ്. അപ്പോൾ ഞാൻ തിരിയിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ജോയിൻ്റ് ആയിട്ട് എന്താ പറയുക പിരിച്ചിട്ടാണ് ഞാൻ തിരിയിടുമ്പോൾ ഇടുക കേട്ടോ. എനിക്ക് ആദ്യം വിളക്ക് കത്തിക്കുമ്പോൾ നന്നായിട്ട് കത്തിക്കും, പക്ഷേങ്കിൽ നമുക്ക് നമ്മളേതായ ഒരു തൃപ്തിയും കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പം ഞാൻ എൻ്റെ രീതിയിൽ കത്തിക്കുമ്പോൾ 2 കൈ അങ്ങനെയാണ് നമ്മളൊരു വിശ്വാസം എന്ന് പറയുന്നത്. ഒരു കൈകൂപ്പി നിൽക്കുന്ന രീതിയിൽ തിരി കത്തിക്കണം എന്നാണ് പറയുന്നത്. അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തിരിയിടുന്ന സമയത്തേക്ക് അങ്ങനെ തന്നെ 2 കൂപ്പുന്ന പോലെ ആക്കിയിട്ട് 2 തിരിച്ചിട്ട് ആണ് 2 എടുത്തിട്ടാണ് തിരിച്ചിട്ടാണ് ഇടുന്നത് കേട്ടോ. അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ ഡയറക്റ്റ് തീപ്പെട്ടി തിരിയിൽ കത്തിക്കാണ്ട് നമ്മൾ കൊടിയിലെ വിളക്ക് വെക്കുന്ന കൊടീൻ്റെ അകത്തോട്ടേക്ക് നമ്മൾ കർപ്പൂരം ഇട്ട് കൊടുത്തിട്ട് അത് കത്തിച്ചതിന് ശേഷം ആ കൊടി വെച്ചിട്ടാണ് നമ്മൾ തിരി കത്തിക്കുക. അതുപോലെ തന്നെ വിളക്ക് കത്തിക്കുന്ന ടൈമിൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വിളക്ക് കത്തിക്കുക. അങ്ങനെയുള്ള കുറേ എനിക്ക് കത്തിക്കാൻ തുടങ്ങി വിശ്വാസം കൂടാൻ തുടങ്ങി. ഭയങ്കര വിശ്വാസമായിരിക്കും, അല്ലെങ്കിൽ ആ വഴിക്ക് പോകില്ല. അതാണ് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം എന്നിട്ട് ഞാൻ ആ കൊടിയിലോട്ടേക്ക് ഭസ്മം ഇട്ടിട്ട് അല്ല സോറി നമ്മൾ കർപ്പൂരം ഇട്ടിട്ട് അത് തീപ്പെട്ടി വെച്ച് കത്തിച്ചിട്ടാണ്
വിളക്കിൽ കത്തിക്കുന്നുള്ളൂ. വിളക്കിൽ ഡയറക്റ്റ് ഞാൻ തീപ്പെട്ടി ഉപയോഗിക്കലില്ല. അഥവാ നമ്മൾക്ക് ഇപ്പോൾ കർപ്പൂരം തീർന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും ആ കൊടീൻ്റെ അകത്ത് വേറൊരു തിരി കത്തിച്ചിട്ട് അങ്ങനെയാണ് കത്തിക്കുകയും ചെയ്യുക. അപ്പോൾ വൈകുന്നേരം വിളക്ക് വെക്കുന്ന ടൈമിൽ പടിഞ്ഞാറോട്ടേക്ക് ആളുള്ള തിരിയാണ് ഫസ്റ്റ് തെളിയിക്കേണ്ടത്. നമ്മളപ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ നമ്മൾ ആ കൊടീൻ്റെ അകത്തുള്ള ആ കർപ്പൂരം വെച്ചിട്ട് എല്ലാവരും ഒന്ന് ഒഴിഞ്ഞ് പ്രാർത്ഥിച്ച് എൻ്റെ വിളക്ക് വെക്കുന്ന രീതിയാണ് ഇത്. എല്ലാവരും ഇങ്ങനെ ആയിരിക്കണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടുണ്ടോ ഇല്ലേ അതൊന്നും എനിക്കറിയില്ല. എൻ്റെ വിശ്വാസത്തിനനുസരിച്ചാണ് ഞാൻ വിളക്ക് വെക്കുന്നത്. പിന്നെ ഇത് രണ്ടാമത് എഡിറ്റ് ചെയ്യുന്നതാണ്. കാരണം ഫസ്റ്റ് എഡിറ്റ് ചെയ്തിട്ട് നോക്കുമ്പോൾ ആകെ മൈക്കിനെന്തോ കംപ്ലൈൻറ്റ് വന്നിട്ട് കൃ 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 എന്നുള്ള ഒച്ചയാണ്. ഇടയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. അപ്പം ഞാൻ വിളക്ക് തിരിയെല്ലാം കത്തിച്ചതിന് ശേഷം നമ്മൾ എന്താ പറയുക, ചന്ദനത്തിരിയില്ലേ, ചന്ദനത്തിരി കത്തിച്ചു അതിന് ഇതിടത്തേക്ക് കൊനയിലേക്ക് കൊണ്ടുപോയി വെക്കുകയോ ചെയ്യുന്നത്. നമ്മളതുപോലെ നിലത്ത് വെക്കുന്ന ടൈമിൽ അത് ഒരു തളികൽ പോലത്തിൽ വെക്കുക, ഡയറക്റ്റ് നിലത്ത് വിളക്ക് വെക്കാതെ തിരിക്കുക. അങ്ങനത്തെ അതിലുള്ളൊരു വിശ്വാസം. പിന്നെ വിളക്ക് വെച്ചതിന് ശേഷം കുറച്ച് സമയം ഇരുന്ന് നാമം ചൊല്ലുക. ഇതെല്ലാം നമുക്ക് ലാസ്റ്റ് ഘട്ടങ്ങളിൽ അമ്മ ആചരിച്ച് വന്ന കുറേ കാര്യങ്ങളാണ്. വിളക്ക് വെച്ചതിന് ശേഷം രാമനാമം ചൊല്ലി കുറേ സമയം അമ്മ വിളക്കിൻ്റെ കൂടെ തന്നെ ഇരിക്കും, അന്നേരം പാറുവിനെ ഇരുത്തും. പണ്ട് ഞാനൊക്കെ ജനിച്ച സമയത്ത് ഇത് രാമരാമം ജപിച്ചോളാം, അതൊരു നിർബന്ധമുള്ള കാര്യമായിരുന്നു. അച്ചാച്ചനാണെങ്കിലും അച്ചമ്മക്കാണെങ്കിലും എല്ലാം, അച്ചാച്ചനാണെങ്കിൽ രാവിലെ വിളക്ക് വെക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ചാച്ചനെല്ലാം നല്ല രീതിക്കാണ് ദൈവം തിരിച്ച് വിളിച്ചത്. ഒരു ബുദ്ധിമുട്ടും അച്ചാച്ചനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വിളക്കെല്ലാം വെച്ചതിന് ശേഷം നമ്മൾ പോയിട്ട് ചായ ഒക്കെ കുടിച്ചു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇല്ല, പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ രാത്രി എല്ലാവരും ഭക്ഷണം കഴിച്ചു. ഞാൻ രാത്രിക്ക് ഭക്ഷണം ഒന്ന് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. എൻ്റെ കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്തു. കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്തതിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. 200 വേണ്ടിടുക്ക് 254 വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കുടുക്കം കരയുന്നുണ്ട്, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ എന്താ പറയുക, ഉച്ചക്കത്ത് ചോറിനുണ്ടാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറും അതുപോലെ തന്നെ നമ്മൾ പരിപ്പും വെള്ളരിക്ക വെച്ചിട്ടുള്ള കറിയും മീൻ അയിലപ്പുളിയും കൂടെ ഇട്ടതും അതുപോലെ തന്നെ നമ്മൾ അയില പൊരിച്ചതാണ് ഒന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത്. പിന്നെ അച്ചാറ് കാര്യങ്ങളെല്ലാം ഉണ്ട്, അതുകൊണ്ട് വലിയ വറവും കാര്യങ്ങളൊന്നും ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ എല്ലാവരും ചോറ് തന്ന് നമ്മൾ പാത്രങ്ങളെല്ലാം കഴുകാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. മെയിനായിട്ട് അമ്മേൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു മുന്നേ ഒരു വീഡിയോ ഇട്ട സമയത്ത് അമ്മക്ക് എന്ത് സംഭവിച്ചു. അപ്പം ഞാൻ അങ്ങനെ ക്യാൻസർ ആ സിയാ എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ലാന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം എൻ്റെ ഫ്രണ്ട്സ് ഓണിലുള്ളവർക്ക് കുറേ ആൾക്കാർക്ക് അറിയാം അമ്മക്ക് സിയാണ് എന്നുള്ളത് കാര്യം. അപ്പം ഇതാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അമ്മ നഷ്ടപ്പെട്ടതിലൂടെ നമുക്ക് ഒരുപാട് നഷ്ടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ ഒരു 2 അമ്മക്ക് അസുഖം വന്ന കാലം തൊട്ടേ നമ്മൾ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അമ്മ മരിച്ചതിന് ശേഷവും എന്താ പറയുക, അമ്മ മരണപ്പെട്ടതിനപ്പുറത്തോട്ടേക്ക് നമുക്ക് പല രീതിയിലുള്ള മാനസിക പീഡനങ്ങളാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. മാനസികമായിട്ട് നമ്മളെ തളർത്തുന്ന പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടത് സന്തോഷവും സമാധാനവും എല്ലാം. നമ്മൾ ഒരിക്കലും എത്തിപ്പെടരുത് എന്ന് വിചാരിക്കുന്ന സ്ഥലങ്ങളിൽ പോലും നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പല ആൾക്കാരും. അതൊന്നും ഇപ്പോൾ ഇവിടെ പറയേണ്ട ആവശ്യമില്ല, അതെന്തോ ആവട്ടെ. അപ്പം എൻ്റെ പാത്രങ്ങളും കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്തു. പറഞ്ഞ കൂട്ടത്തിൽ അത് ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാണ് കേട്ടോ. അത് ചില സമയത്ത് നമ്മളെ മനസ്സിനൊന്ന് വിങ്ങി പൊട്ടിപ്പോകും. അപ്പം അത് ചെറിയ രീതിയിൽ അങ്ങ് ഇതായിപ്പോയതാ, സോറി. അപ്പം ഗ്യാസൊന്നും അങ്ങനെ വൃത്തിയോടൊന്നും ആയിട്ടുണ്ടായിട്ടില്ല. ലാസ്റ്റാണ് പാറു ഭക്ഷണം കഴിച്ചിട്ട് വരും. ഇത് പാറുവിൻ്റെ പ്ലേറ്റാണ്, അത്ര പറഞ്ഞാലും കേൾക്കില്ല. പിന്നെ ഞാൻ വാരി കൊടുക്കാൻ വേണ്ടി നിൽക്കലില്ല, എങ്ങനെ സ്വയം കുറേ എത്തുന്നിട്ട്. അങ്ങനെ അടുത്തുനിന്നാലും ഉള്ളിലേക്ക് പിടിക്കുള്ളൂ ശരീരത്തിന്. പിന്നെ പാറുവിനെ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നില്ല. പിന്നെ തീരെ കൈക്കൂല എന്നുള്ള അവസരം എത്തിയാൽ മാത്രമാണ് ഞാൻ വാരി കൊടുക്കലുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ലാസ്റ്റത്തെ പാത്രവും കഴുകി വെച്ചു. പിന്നെ അതേപോലെ സിങ്കും കാര്യങ്ങളെല്ലാം അന്നേരം തന്നെ ക്ലീൻ ചെയ്തിടുക. അതിൻ്റെ സൊല്യൂഷനും കാര്യങ്ങളെല്ലാം ഞാൻ മുന്നേ ഇട്ടതാണ്. നിങ്ങൾ ആ വീഡിയോയിൽ നിന്ന് പോയി കണ്ടു നോക്കുക, അങ്ങനെ കാണണമെന്നുള്ള ആൾക്കാരെ. അപ്പം എല്ലാം ക്ലീൻ ചെയ്തു. പിന്നെ ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കള നമ്മൾ എന്തായാലും കിടക്കുന്നതിനെ മുന്നേ ക്ലീൻ ചെയ്യണം. അത് നീറ്റ് ആവാൻ വേണ്ടി മാത്രമല്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം കിടക്കുന്ന ടൈമിൽ തന്നെ എന്തെങ്കിലും ഒരു തലചുറ്റലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ നമുക്ക് അനുഭവപ്പെട്ടിട്ട് പെട്ടെന്ന് അടുത്ത വീട്ടിലൊരാൾ വരുമ്പോൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ വരുന്ന കാണുമ്പോൾ നമ്മളെ വീട് എപ്പോഴും അടുക്കള പ്രത്യേകിച്ചും ക്ലീനായിട്ട് ഇരുത്താം. കാരണം നമ്മൾ ആ ശുചിത്വം ആവശ്യമാണ് കേട്ടോ. അത് രാത്രി തന്നെ ക്ലീൻ ചെയ്ത് കിടക്കുന്നതാണ് ബെറ്റർ. ഒന്നുമില്ലെങ്കിലും നമുക്കിപ്പം പാത്രം തിന്ന പോലെ വെക്കാണ്ട് അറ്റ്ലീസ്റ്റ് അതൊന്ന് കഴുകിയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ, സോപ്പിട്ട് കഴുകിയിട്ടില്ലെങ്കിലും കഴുകിയെങ്കിലും വെച്ചിട്ട് വേണം കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പം
എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷമല്ലേ ഈ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ തണ എന്നല്ല പറയാം, തണ വൃത്തിയാക്കുക. വൃത്തിയാക്കിയിട്ട് ഈ വൈപ്പർ വെച്ചിട്ട് നിങ്ങളൊന്ന് വൈപ്പ് ചെയ്ത് നോക്കിയാൽ ഏറ്റവും പൊളി സാധനമാണ് അന്ന് ഈ വൈപ്പർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നന്നായിട്ട് ക്ലീനായിട്ടും അതേപോലെ തന്നെ ഒട്ടും നനവില്ലാണ്ടും നമുക്ക് ഈ വൈപ്പർ വെച്ചിട്ട് നമുക്ക് തുടച്ചെടുക്കാം. ഇപ്പോൾ കയ്യിൽ തുണിയില്ലെങ്കിൽ പോലും നമുക്കിപ്പോൾ വൃത്തിയില്ല, മീൻസ് പച്ചക്കറി മുറിച്ചിട്ട് സാധനങ്ങളുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വൈപ്പർ കൊണ്ട് വലിച്ച് വാഷിംഗ് ബേസിലോട്ടൊക്കെ തട്ടിക്കഴിഞ്ഞാൽ പക്കാ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് വൈപ്പർ കൊണ്ട് വൃത്തിയാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം ഇത് പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, എനിക്കിഷ്ടപ്പെട്ട സാധനം ഉപയോഗപ്പെടുന്നു കാണുമ്പോൾ അത് നിങ്ങൾക്കും കൂടി പറഞ്ഞിരുന്നതാണ്. നമ്മൾ അടുപ്പ് എന്ന് പറയുന്നത് പണ്ട് അമ്മി വെക്കുന്ന സ്ഥലം ഉണ്ടാവില്ലേ, അങ്ങനെ അമ്മി വെക്കുന്ന ഒരു സ്ഥലം മാറ്റിയിട്ട് അവിടെ നമ്മൾ മുന്നേ ഇപ്പം ഡൈനിങ് ടേബിളിട്ട അടുപ്പില്ലേ, അവിടെ ഒരു അടുപ്പുണ്ടായിരുന്നു, ആ ഒരു ഗാരേജ് പോലെ ആക്കി വെച്ചിട്ടുണ്ട് ഞാനത്. അപ്പോൾ അവിടെ നിന്ന് മാറ്റി പുറത്തോട്ടേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞ് ആ ഒരു സൈസ് വെച്ചിട്ട് ഈ അടുപ്പിൻ്റെ ആൾക്കാരെ കൊണ്ട് പറഞ്ഞ് ഉണ്ടാക്കിച്ചാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ ഒരു സ്പേസ് കുറവ്. അപ്പം നമ്മൾ എന്താ പറയുക, എല്ലാവരെയും ക്ലീൻ ചെയ്തു, മേശയൊക്കെ അടിച്ച് കയറി തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നൊന്നും ഓവർ വോയിസ് ചെയ്തിട്ടില്ല, എല്ലാം ഓൺ വോയിസിൽ തന്നെ. അപ്പം പരിപാടികളെല്ലാം കഴിഞ്ഞു, ലൈറ്റ് ഓഫ് മാടി വാതിലടച്ചു. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറയണോ, നിങ്ങൾ ഏത് സമയത്താണ് കാണുന്നതെന്നൊന്നും അറിയില്ല. ഞാൻ ഈ വീഡിയോ ചെയ്തിട്ട് എൻഡ് ചെയ്യുന്നത് ഗുഡ് നൈറ്റിലാണ്. അതുകൊണ്ട് എല്ലാവർക്കും നല്ല ശുഭദിനം നേരുന്നു, ഗുഡ് നൈറ്റ്, ആൻഡ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ.